കൂട്ടുകാരെ, നിങ്ങൾ കഥ കേൾക്കാൻ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇന്ന് ഞാൻ മുനിയുടെ ഉപദേശം എന്ന കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. വിന്ധ്യാചലത്തിൽ ജീവിച്ചിരുന്ന ക്രൂരനായ ഒരു പാമ്പായിരുന്നു വദന്തു. കണ്ണിൽ കാണുന്ന എല്ലാ ജന്തുക്കളെയും കടിച്ചു കൊല്ലുന്ന സ്വഭാവമായിരുന്നു അവൻ്റേത്. അതിനാൽ ആ വനത്തിലെ എല്ലാ ജന്തുക്കൾക്കും അവനെ ഭയമായിരുന്നു. വദന്തുവിൻ്റെ സീൽക്കാര ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എല്ലാ ജന്തുക്കളും ഓടിയൊളിക്കുക പതിവായിരുന്നു. ഒരു ദിവസം പരാശരൻ എന്നു പേരുള്ള ഒരു മുനി വിന്ധ്യാചലത്തിൽ എത്തി. വദന്തുവിൻ്റെ മാളം സ്ഥിതി ചെയ്തിരുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അദ്ദേഹം വിശ്രമിക്കാൻ കിടന്നു. പരാശര മുനി ഒരു മഹാപണ്ഡിതൻ ആയിരുന്നു. കൂടാതെ അദ്ദേഹത്തിന് സ്വർഗീയ സിദ്ധികളും ഉണ്ടായിരുന്നു. ശരീരത്തിൽ ഒരു യാതൊരുവിധ വിഷവും ഏൽക്കുകയില്ല എന്നത് അദ്ദേഹത്തിൻ്റെ സിദ്ധികളിൽ ഒന്നാണ്. രാത്രിയിൽ മാളത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ വദന്തു ഒരു മനുഷ്യൻ തൻ്റെ മാളത്തിന് മുന്നിൽ കിടക്കുന്നത് കണ്ട് കോപിഷ്ടനായ പാമ്പ് പരാശര മുനിയുടെ ശരീരത്തിൽ കൂർത്ത പല്ലുകൾ കൊണ്ട് ആഞ്ഞു കൊത്തി. അദ്ദേഹം പെട്ടെന്ന് ഞെട്ടിയുണർന്നു എണീറ്റു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പാമ്പിനെ പേടിയില്ല, കാരണം എൻ്റെ ശരീരത്തിൽ യാതൊരുവിധ വിഷവും ഏൽക്കുകയില്ല. നിങ്ങൾ എന്തിനു മറ്റുള്ളവരെ കടിക്കുന്നു? വദന്തു പറഞ്ഞു, അതെൻ്റെ ശീലമാണ്. എൻ്റെ ശരീരത്തിന് ശക്തി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ മറ്റുള്ളവരെ കടിക്കുന്നത്. കൂടാതെ ഞാനതിൽ ആശ്വാസം കണ്ടെത്തുന്നതിന് മറ്റൊരു മാർഗവുമില്ലേ? പരാശരമുനി വദന്തുവിനോട് ചോദിച്ചു. ആത്മനിയന്ത്രണം ആശ്വാസം കണ്ടെത്തുന്നതിനുള്ള മറ്റൊരു മാർഗമാണ്. പാമ്പ് മറുപടി പറഞ്ഞു, മറ്റുള്ളവരെ കൊല്ലുമ്പോൾ നിങ്ങൾക്ക് സംതൃപ്തി തോന്നാറുണ്ടോ? പരാശരമുനി ചോദിച്ചു. ഇല്ല, ഒരിക്കലുമില്ല. എൻ്റെ കടിയേറ്റ് മരിക്കുന്നവരോട് എനിക്ക് സഹതാപം തോന്നാറുണ്ട്, പക്ഷേ എൻ്റെ ശത്രുവിനെ കൊല്ലാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പാമ്പ് പറഞ്ഞു. പാമ്പിൻ്റെ വാക്കുകൾ കേട്ട പരാശരമുനി പറഞ്ഞു, മറ്റൊരാളിനെ വേദനിപ്പിക്കുന്നത് പാപമാണ്. ആശ്വാസം കണ്ടെത്തുന്നതിനു വേണ്ടി മറ്റൊരാളെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. മുജ്ജന്മത്തിൽ നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ഫലമായാണ് ഇപ്പോൾ ഒരു പാമ്പായി നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. തുടർന്നും പാപമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അടുത്ത ജന്മവും നിങ്ങൾ സ്വയം നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയായാൽ നിങ്ങളുടെ ആത്മാവിന് ഒരിക്കലും മോക്ഷം കിട്ടില്ല. നിങ്ങളുടെ കടിയേറ്റ് മരിക്കുന്നവരോട് നിങ്ങൾക്ക് സഹതാപം തോന്നാറുണ്ടെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞുവല്ലോ. നിങ്ങൾ ചെയ്യുന്നത് മനസാക്ഷിക്ക് നിരക്കാത്തതാണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെന്നാണ് അതിനർത്ഥം. ഞാൻ എന്ത് ചെയ്യണം? മുനിയുടെ ഉപദേശം കേട്ടപ്പോൾ പാമ്പ് ചോദിച്ചു. ആത്മനിയന്ത്രണം പാലിച്ച് മറ്റുള്ളവരെ കടിക്കാതിരിക്കുക. പരാശരമുനി മറുപടി പറഞ്ഞു, ഞാൻ ആരെയും കടിക്കാതിരുന്നാൽ എനിക്ക് പട്ടിണി കിടക്കേണ്ടി വരും. പാമ്പ് പറഞ്ഞു, ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിക്കൂ. വായും വയറും നിന്ന ദൈവം ഭക്ഷണവും തരും. പരാശരമുനി പറഞ്ഞു, ഞാനൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ പോകുന്നു. പാമ്പ് പറഞ്ഞു, പാമ്പിനെ അനുഗ്രഹിച്ച ശേഷം താൻ ഒരു വർഷത്തിനു ശേഷം മടങ്ങി വരുമെന്ന് അറിയിച്ച് മുനി യാത്ര തിരിച്ചു. ഒരു വർഷത്തിനു ശേഷം മടങ്ങിയെത്തിയ പരാശരമുനിക്ക് പാമ്പിനെ അവിടെ കണ്ടെത്താനായില്ല. അദ്ദേഹം അവിടെയെല്ലാം അന്വേഷിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ അദ്ദേഹം തൻ്റെ സിദ്ധി ഉപയോഗിച്ച് പാമ്പിൻ്റെ ആത്മാവിനെ ആവാഹിച്ചെടുത്തു. പാമ്പ് വസിക്കുന്ന മാളം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. തികച്ചും അസ്ഥിപഞ്ജരം മാത്രമായി തീർന്ന പാമ്പിനെ കണ്ട പരാശരമുനി ആശ്ചര്യപ്പെട്ടു. ഇഴയാൻ പോലും സാധിക്കാത്ത വിധത്തിൽ പാമ്പ് അപ്പോൾ അവശനായിരുന്നു. ഇത്രത്തോളം ക്ഷീണിക്കാൻ കാരണമെന്താണ്? സഹതാപപൂർവം പരാശരമുനി ചോദിച്ചു. ഇപ്പോൾ ഞാൻ ഒരു ജന്തുവിനെയും ഉപദ്രവിക്കാത്തതിനാൽ അവയ്ക്ക് എന്നോടുണ്ടായിരുന്ന ഭയം നിശേഷം ഇല്ലാതായി. കൂടാതെ അവ എന്നെ ഉപദ്രവിക്കാനും തുടങ്ങി. പ്രാണരക്ഷാർത്ഥം ഞാൻ പുതിയ മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അതിനാൽ ഭക്ഷണം ശേഖരിക്കുന്നതിന് ഒരു മാർഗവുമില്ലാതായി. താങ്കളുടെ ഉപദേശം സ്വീകരിച്ചത് തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഈ അവസ്ഥയിൽ ഞാൻ എത്രനാൾ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ സാധിക്കുന്നില്ല. പാമ്പ് പറഞ്ഞു. പാമ്പിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ട് പരാശരമുനി അതിന് പാലും മറ്റു ഭക്ഷണ സാധനങ്ങളും കൊടുത്തു. പരാശരമുനി പറഞ്ഞു, ഒന്നിനെയും കടിക്കാൻ പാടില്ലെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. സീൽക്കാരം പുറപ്പെടുവിക്കുന്നത് നിർത്തണമെന്ന് ഞാൻ പറഞ്ഞില്ല. കടിക്കാതിരുന്നാൽ പോലും സീൽക്കാരം പുറപ്പെടുവിച്ചാൽ മറ്റുള്ളവർക്ക് നിങ്ങളോട് ഉള്ളിൽ ഭയമുണ്ടായിരിക്കും. ആ വിധത്തിൽ ജീവിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതോടൊപ്പം
കടിക്കാതിരിക്കുന്നത് കാരണം നിങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നുമില്ല. നല്ല ജീവിതത്തിൻ്റെ രഹസ്യം അതാണ്. ഇത്രയും പറഞ്ഞതിനു ശേഷം പരാശര മുനി വീണ്ടും യാത്ര തിരിച്ചു. മുനിയുടെ ഉപദേശപ്രകാരം പാമ്പ് പിന്നീടുള്ള കാലം സുഖമായി ജീവിച്ചു. ഈ കഥ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നാളെ മറ്റൊരു നല്ല കഥയുമായി ഞാൻ വരാം.